ആ ഫൈറ്റാണ് ഞാൻ പറയുന്നത്. ഈ ഫൈറ്റ്, ഈ ഫൈറ്റ് ഇറ്റ്സ് ക്രേസി, അത്ര അടിപൊളി ഫൈറ്റാണ്. ഞാൻ അപ്പളേ പറഞ്ഞല്ലേ ഈ ഫൈറ്റ് അടിപൊളിയാവുന്ന്. ടോജി ഈസ് ഹിം. ഒഹായോ നൗ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇറ്റ്സ് മീ അപ്പുസൻ. ആൻഡ് ഇന്ന് എനിക്ക് ജുജുത്സു കൈസന്റെ പുതിയ എപ്പിസോഡിനെ പറ്റി സംസാരിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് ക്രേസി, നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ എനിക്കിന്ന് ഈ ലൈക്ക് ഈ എപ്പിസോഡ് നോക്കിയോട്, ഈ വീഡിയോയിൽ എനിക്ക് എപ്പിസോഡിനെ പറ്റി സംസാരിക്കണം. ആൻഡ് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അതിൽ ചെറിയ ആ ഫൈറ്റിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇത്തിരി ക്ലിയർ ആക്കാം. ഞാനെന്ന് ആ ഫൈറ്റിന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യും. ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ടോജീനെ ഹയർ ചെയ്യേണ്ടി വരും നിങ്ങളെ ഹണ്ട് ചെയ്യാൻ. ഇഫ് യു ഡോണ്ട് ഡു ദിസ്, ആൻഡ് നിങ്ങൾ കണ്ടല്ലോ ഗോജോന എന്താ ചെയ്തേ. സോ ഇമാജിൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു. സോ യു ഷുഡ് സബ്സ്ക്രൈബ്, ബിക്കോസ് എല്ലാ ആഴ്ചയും ഞാൻ അങ്ങനെ വീക്ക്ലി ആനിമേ സ്റ്റഫ് ഇറക്കിക്കൊണ്ടിരിക്കും. യാ, താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പം ആസ് എ മാംഗ റീഡർ ഐ ഹാവ് ടു സേ ദിസ്, ഞാൻ ഈ മൊമെൻറ്റിന് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ എപ്പിസോഡ് 3 വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് ആൾക്കാരുടെ റിയാക്ഷൻ കാണണമായിരുന്നു. ഞാൻ ഓൾറെഡി കുറേ റിയാക്ഷൻസ് കണ്ടു, ലൈക്ക് ഒരു 10 ഞാൻ റിയാക്ഷൻ കണ്ടു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ തന്നെ ഡിസ്കോർഡിൽ വിളിച്ചിട്ട് ബ്രോ ഇപ്പോൾ കാണണം എന്ന് കേട്ടാണ് കണ്ടേ. ബിക്കോസ് അങ്ങനത്തൊരു എപ്പിസോഡ് ഞാൻ മാംഗ വായിച്ചത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ ഇത് ഓൾമോസ്റ്റ് ജുജുത്സു കൈസൻ എനിക്ക് സോൾ സോൾ എനിക്ക് ജുജുത്സു കൈസൻ സെല്ല് ചെയ്ത ഭാഗം ഇവിടുന്നാണ്. ഞാൻ ഇത് മാംഗയിൽ എപ്പോഴോ വായിച്ച ആ സമയം തൊട്ടിട്ട് ഞാൻ അതിന് വെയിറ്റ് ചെയ്ത് ആനിമേറ്റഡ് ആകാൻ. ബിക്കോസ് അത്രയും ഒരു അടിപൊളി സീനാണ്. ബിക്കോസ് ഈ ഫൈറ്റ് ഒരു അത്രയും ഇക്ക സച്ച് എ സ്മാർട്ട് ഫൈറ്റ്. അത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഇത്തിരി മനസ്സിലാവും. ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. ഞാനിത് മാംഗ ഒരു 10 ഈ ഫൈറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടാവും. ആൻഡ് ആനിമേല് ഞാൻ 10 ഇത് വായിച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോൾ എനിക്ക് പിന്നെയും ചിൽസ് വന്ന്. അത്രയും അടിപൊളി ഫൈറ്റാണ്. ആൻഡ് മാപ്പ, ഐ ഡോണ്ട് നോ നിങ്ങൾ നിങ്ങളുടെ ആനിമേറ്റേഴ്സിനെ എന്ത് ത്രെട്ടൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ആനിമേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ബട്ട് കീപ് ഡൂയിങ് ഇറ്റ്. ഐ ഡോണ്ട് ഞാൻ പറയണോ, ബിക്കോസ് ആനിമേറ്റേഴ്സിൻ്റെ ലൈക്ക് ലൈഫ് ഈസ് വെരി ബാഡ്, അവരുടെ വർക്ക് ഇതൊക്കെ. ബട്ട് യാ, നമുക്ക് എന്തായാലും അതായത് എൻ്റെ ഓവറോൾ ലൈക്ക് ഞാൻ ഈ എപ്പിസോഡ് എൻ്റെ അടുത്ത് ഇപ്പോൾ 4-5 കണ്ടിട്ടുണ്ടാവും. അത്ര അടിപൊളി, ലൈക്ക് ടോജി ഈസ് സോ കൂൾ. നിങ്ങൾ എന്തായാലും അവനെ പറ്റി ഇനി അറിഞ്ഞോളും. ബട്ട് നമുക്ക് ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാം ടോജീൻ്റെ പ്ലാനും എന്തും. ബട്ട് അതിൻ്റെ മുന്നേ നമുക്ക് ഇത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ടോജീൻ്റെ പ്ലാനിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഗോജോൻ്റെ പവേഴ്സ് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗോജോൻ്റെ മെയിൻലി 2 പവേഴ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അവൻ ബോൺ ആയത് പവർ അവൻ്റെ ക്ലാനിൻ്റെ 6 eyes. അപ്പോൾ അതാണ് അവൻ്റെ ബ്ലൂ ഐസ്. ആൻഡ് ബേസിക്കലി അവൻ്റെ ലൈക്ക് സെൻസസ് ലൈക്ക് ക്രേസിയാവും. അവന് കേഴ്സ് എനർജി ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് സെൻസ് ചെയ്യാനും പറ്റും. ആൻഡ് ഈസി മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റും. യൂട്ടല്ലേ, യൂട്ടേന് ലൈക്ക് മൂവിത്തെ അവന് ഗോജോനെക്കാട്ടും കൂടുതൽ കേഴ്സ് എനർജി ഉണ്ട്. ബട്ട് ഗോജോ കേഴ്സ് എനർജി ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഈവൻ ദോ യൂട്ടയ്ക്ക് കൂടുതൽ കേഴ്സ് എനർജി ഉണ്ടെങ്കിലും ഗോജോ ഒരു അറ്റാക്ക് ഉപയോഗിക്കുമ്പോൾ ആ അത്രയും ലെസ് പവറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അതിൻ്റെ ലിമിറ്റ്ലെസ്സിനെ പറ്റി സംസാരിക്കാം. ലിമിറ്റ്ലെസ് ആണ് ഗോജോൻ്റെ സെക്കൻഡ് എബിലിറ്റി, അവൻ്റെ മോസ്റ്റ് പോപ്പുലർ എബിലിറ്റി. അതെന്ന് പറയുകയാണെങ്കിൽ അവനെ ഓൺ ആക്കിയിടുമ്പം ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഗോജോൻ എത്താൻ നോക്കുമ്പം അത് ഒരിക്കലും എത്തില്ല. ബിക്കോസ് ദ മോർ ക്ലോസർ ഇറ്റ് ഗെറ്റ്സ് ദ മോർ സ്ലോ ഇറ്റ് ബിക്കംസ്. ആൻഡ് ഒരിക്കലും അത് അത്രയും സ്ലോ, സോ ഇറ്റ് വിൽ നെവർ റീച്ച് ഗോജോ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഗോജോ ഈ സീസണത്തെ ഒരു യങ് ഗോജോ ആണ്. ഈ ഗോജോന് മാനുവലി അത് ഓൺ ആക്കണം. ബട്ട് നമ്മുടെ ഫ്യൂച്ചർ ഗോജോ ആണെങ്കിൽ ഓൾവേസ് ഓൺ ആണ്. ആൻഡ് ഇതാണ് എന്താ പറയുക ടോജീൻ്റെ വൺ ഓഫ് ദ പ്ലാൻ. ഇനി നമുക്ക് ടോജീനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ടോജീന് ഗോജോ പറഞ്ഞ പോലെ 0 കേഴ്സ് എനർജി ഉള്ള, ആൻഡ് അത് ഭയങ്കര വെരി ലെസ് കോമൺ ആണ്. നിങ്ങൾ മാക്കിലും കണ്ടിട്ടുണ്ട്, ബട്ട് മാക്കിന് പോലെ ഒരു ഇത്തിരി കേഴ്സ് എനർജി ഉണ്ട്. അപ്പം ഇതാണ് ഹെവൻലി റെസ്ട്രിക്ഷൻ. നിങ്ങൾക്ക് കേഴ്സ് എനർജി കിട്ടാത്തപ്പം ഒരു കോമ്പൻസേഷൻ പോലെ ആയിട്ട് ഇത്ര ഫിസിക്കൽ പവർ കിട്ടും. അതാണ് ടോജി ഇത്രയും സ്പീഡും പവറൊക്കെ. ആൻഡ് മാക്കിൻ ആ കേഴ്സ്ഡ് എനർജി ഇത്ര ഇല്ലായെങ്കിൽ അവളും ടോജീനെ പോലെ ഇത്ര ഫിസിക്കൽ പവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ടോജീന് കേഴ്സ്ഡ് എനർജി ഇല്ലാത്തതുകൊണ്ട് അവനെ സെൻസ് ചെയ്യാൻ ശരിക്കും സോസറസിന് പറ്റില്ല. ബട്ട് ഗോജോന് സെൻസ് ചെയ്യാൻ പറ്റി. നമ്മൾ കണ്ടല്ലോ ടോജി പണ്ട് പോവനെ കാണാൻ പോകുമ്പോൾ അവൻ പറഞ്ഞ് ആദ്യമായിട്ടാണ് ഒരാളെന്നെ സെൻസ് ചെയ്യുന്നത് അവരുടെ ബാക്കിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അതാണ് ടോജിക്ക് അറിയാം ഗോജോ ഒരു ഡിഫിക്കൽട്ട് അപ്പോണൻ്റ് ആണ്. സോ ഇവനൊരു വലിയ പ്ലാൻ ഉണ്ടാക്കും. അപ്പം ഈ റിലീജിയസ് ഓർഗനൈസേഷൻ, എനിക്കവരുടെ പേര് മറന്നു, സ്റ്റാർ റിലീജിയൻ എന്താ തോന്നുന്നു, അവർ ടോജീനെ ഹയർ ചെയ്യും ഈ സ്റ്റാർ പ്ലാസ്മ വെസലിനെ കൊല്ലാൻ. അത് എന്തിനാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് ഇവർ ഇത് എന്താ പറയുക അതിന് 30 million കൊടുക്കും. ആൻഡ് ടോജി നേരെ ഈ 30 million ഓൺലൈൻ ഒരു ബിഡായിട്ടിടും ഗോജോനെ, ഗോജോനല്ല ഈ റീക്കാനെ കൊല്ലാനായിട്ട്. ആൻഡ് ഇതൊക്കെ അവൻ്റെ പ്ലാനാണ്. അവനറിയാം ആർക്കും ഗോജോനെ ഇപ്പോൾ തോൽപ്പിക്കാൻ പറ്റൂല. സോ ഇത് ബേസിക്കലി ഗോജോനെ ടയേർഡ് ആക്കാനായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ അവൻ അവൻ്റെ മെയ്ഡിനെ കിഡ്നാപ്പ് ചെയ്യുന്നതും അവരുടെ സമയം പോക്കാനാണ്. ബിക്കോസ് ഗെറ്റോ പറഞ്ഞില്ല ഗോജോനോട് ഇനി കുറേ നേരമായിട്ട് നിൻ്റെ എബിലിറ്റി ഓൺ ആക്കി വയ്ക്കുക, ഈ നേരം ഉറങ്ങിയിട്ടില്ല,
സോ അവൻ ഗോജോ ടയേർഡ് ആവാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ടോജി വെയിറ്റ് ചെയ്തു, അവർ തിരിച്ച് ജുജുത്സു എത്തി ആൻഡ് ആ ബൗണ്ടി തീർന്നു. അപ്പൊ ഗോജോ ലൈക്ക് ഓക്കെ, ഞാൻ 3 ദിവസമായിട്ട് എന്റെ ലിമിറ്റ്ലെസ് ഫുൾ ടൈം ഓൺ ആക്കിയൊക്കെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഗോജോ ടയേർഡാ, അപ്പൊ അവന്റെ സെൻസസ് ഓൾറെഡി 3 ഡൾ ആയിരിക്കുക. ആൻഡ് അവൻ ലിമിറ്റ്ലെസ് ഓഫ് ആക്കുമ്പോൾ അപ്പൊ തന്നെ ടോജി അറ്റാക്ക് ചെയ്യും. നിങ്ങൾ ആയിരിക്കും ഓക്കെ, ടോജി എന്തുകൊണ്ടാണ് അവനെ നോർമൽ കറ്റാന വെച്ചിട്ട് കുത്തിയ അല്ലാണ്ട് ആദ്യം തന്നെ മറ്റേ ലാസ്റ്റ് ഉപയോഗിക്കുന്ന വെപ്പൺ ഉപയോഗിക്കുക? അതെന്ന് പറയുകയാണെങ്കിൽ ടോജി ഫസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു നോർമൽ വെപ്പണാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കേഴ്സ്ഡ് എനർജി ഇല്ല. ഇത്രയെങ്കിലും കേഴ്സ്ഡ് എനർജി ഉണ്ടായിരുന്നെങ്കിൽ ടോജി അത് സെൻസ് ചെയ്തേനെ. അതിനോണ്ടാണ് അവനൊരു നോർമൽ വെപ്പൺ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ടോജിയും ഗോജോൻ്റെ ഫൈറ്റ് തുടങ്ങും. ആൻഡ് ഗോജോ പിന്നിൽ ലിമിറ്റ്ലെസ് ഓൺ ആക്കുന്നുണ്ട്, നിങ്ങൾ കാണാം. എന്താ പിന്നിൽ ലിമിറ്റ്ലെസ് ഓൺ ആക്കും, ബട്ട് എന്നാലും ടോജി ലാസ്റ്റ് ആ വെപ്പൺ വെച്ചിട്ട് എങ്ങനെയാണ് ഗോജോനെ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വെപ്പൺ ഒരു സ്പെഷ്യൽ ഗ്രേഡ് ടൂളാണ്. ഇങ്ങനെ സോസറേഴ്സിന് ഗ്രേഡ്സ് ഉള്ള പോലെ തന്നെ ടൂൾസിനും കുറേ സ്പെഷ്യൽ ഗ്രേഡ്സ് ഉണ്ട്. ഈ സ്പെഷ്യൽ ഗ്രേഡിൻ്റെ പവർ എന്ന് പറയുകയാണെങ്കിൽ ഏത് ടെക്നീക്കും അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ ലിമിറ്റ്ലെസ്സും അത് ക്യാൻസൽ ഔട്ട് ചെയ്ത്, ആൻഡ് അതിനൊണ്ടാണ് അവന് ലിമിറ്റ്ലെസ് പൊട്ടിച്ചിട്ട് ഗോജോനെ അറ്റാക്ക് ചെയ്യാൻ പറ്റി. സോ അതായത് ബ്രേക്ക് ഡൗൺ. ഞാൻ ഹോപ്പ് ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഫാസ്റ്റായില്ല, ഞാൻ കൺഫ്യൂഷൻ കൂടുതലാക്കിയില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിട്ടോ, ഞാൻ ക്ലിയർ ആക്കാൻ നോക്കാം. ബട്ട് എനിക്ക് ഈ ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് ഭയങ്കര സ്മാർട്ടായിട്ടാണ് ഈ ഓത്തർ ഈ ഫൈറ്റ് ഉണ്ടാക്കിയത്. ബിക്കോസ് ടോജി അത്രയും ലൈക്ക് ടോജി എന്ന് പറഞ്ഞാൽ ക്രിയേറ്ററിന് ഉണ്ടാക്കിയ പ്ലാനാണല്ലോ. ടോജി അത്രയും സ്മാർട്ടായിട്ടാണ് ഈ കാര്യം ചെയ്തത്. ആൻഡ് ബിക്കോസ് ഗോജോ അത്രയും ഒരു വേർതി അപ്പോണന്റ്, ഗോജോനെ നമ്മൾ ഒരു സ്ട്രാറ്റജി ഇല്ലാണ്ട് പോയാൽ യു വിൽ ജസ്റ്റ് ഡൈ. അപ്പം ഈ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് അടുത്ത എപ്പിസോഡ് ഇതിനെക്കാട്ടും ക്രേസി ആകാൻ പോവാ. സോ വെയിറ്റ്, തേഴ്സ്ഡേ രാത്രി റെഡി ആയി നിന്നോ, എപ്പിസോഡ് ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ, ബിക്കോസ് നിങ്ങൾക്കത് മിസ് ചെയ്യണ്ട. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ അത്രേ പറയാനുള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ആൻഡ് ജുസു ഗൈസ് ഇപ്പോൾ തന്നെ അടിപൊളിയായി വരുന്നുണ്ട്, അത് കൂടുതൽ അടിപൊളിയാവുള്ളൂ. ഇപ്പം മാങ്കയിലൊക്കെ നടക്കുന്ന ഉഷാർ സാധനമാണ്. സോ യാ, അഗൈൻ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.